എനിക്ക് സേഫായി വീട്ടിലെത്തുന്നതിന് നിങ്ങളുടെ സഹായമൊന്നും ആവശ്യമില്ല. ഇതിപ്പോ കാക്ക മലന്ന് പറക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. ഡ്യൂട്ടി സമയത്ത് പോലീസ് സ്വയം മിസ്സിംഗ് ആവുന്നു. എന്തു പറ്റി ഉസു? ഓക്കെ, ആദ്യമായിട്ട് എന്നൊരു പെണ്ണിങ്ങനെ പറ്റിക്കുന്നത്. ഐ എം എ ബാഡ് ലൂസർ. ഓഹോ, അപ്പൊ സാറ് ഡ്യൂട്ടിയെ കുറിച്ചല്ല ബ്യൂട്ടിയെ കുറിച്ചാ ചിന്തിച്ചോണ്ടിരുന്നല്ലേ? എനിക്ക് ആ കേസ് 1-2-3 ഇതുവരെ സോൾവ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോഴാ ഈ പുതിയ കേസ്, ആ പെണ്ണിന്റെ കേസ്. ഒരു പ്രത്യേക സ്വഭാവം അവളുടേത്. ആദ്യമായിട്ടാ നിന്റെ വായിൽ നിന്ന് കള്ളനെ പറ്റിയല്ലാതെ ഒരു പാവം പെണ്ണിനെ കുറിച്ചാണ് കേൾക്കുന്നത്. ആടി പൊളിയായിട്ടുണ്ട് നീരേ സാറേ. അവളങ്ങനെ പാവമൊന്നുമല്ല, മഹാ അഹങ്കാരിയാ. പിന്നെ സുന്ദരിയോ? ഓവർ സ്മാർട്ട് വാ. ഇത് അന്ന് നിന്റെ ഫോൺ എടുത്ത കുട്ടി തന്നെയാണോ? എങ്കിൽ പിന്നെ അവളെ കുറിച്ച് പറ. എന്ത് പറയാനാട? നിന്റെ മുഖം കണ്ടാ എനിക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. ഈ പ്രണയം എന്നത് അത്ര എളുപ്പമല്ലെന്ന് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കിക്കൊള്ളൂ. പ്രണയം എന്നത് അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. തീ നിറഞ്ഞ ആ നദിയിൽ മുങ്ങിത്താഴേണ്ടി വരും. താങ്ക് യു, താങ്ക് യു. പിന്നെ നിനക്ക് സ്വിമ്മിംഗ് അറിയാമല്ലോ അല്ലേ? എടാ, ഇത് പ്രണയമൊന്നുമല്ല, ഒക്കെ അസംബന്ധമാണ്. പക്ഷെ ആ കുട്ടിയിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്, അതെന്നെ ഡിസ്റ്റർബ് ചെയ്യാം. ആ കുട്ടി ഒരു മിസ്റ്ററിയാ. അല്ല, ഇത് വല്ലാത്തൊരു കേസായി തോന്നില്ലേ? നീ ഇപ്പൊ വളരെ ഗാഢമായി ചിന്തിക്കുന്ന ആ കേസുണ്ടല്ലോ, ആ കേസിൽ ഞാൻ PhD എടുത്തിട്ടുണ്ട്. PhD ഒരു വൈകുന്നേരമല്ലേ നീ അവളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഇപ്പൊ നിന്റെ അവസ്ഥ കണ്ടില്ലേ? നീ എന്നെ നോക്ക്. കഴിഞ്ഞ 15 വർഷമായി, കഴിഞ്ഞ 15 വർഷമായി അവനുടെ ചിന്തകളിൽ ജീവിക്കുക. നീ എന്നെ കളിയാകുമായിരുന്നല്ലോ. സ്നേഹത്തിന്റെ കാര്യത്തിൽ എല്ലാ മനുഷ്യരും ഒരു ദിവസം കളിയാക്കപ്പെടും എന്റെ സുഹൃത്തേ. എടാ, ഞാൻ കേസിന്റെ കാര്യം പറയുമ്പോ എല്ലാം നീ അവനുമായിട്ട് കണക്ട് ചെയ്യുന്നതിനാ? എടാ, ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്താ ആരെങ്കിലും കടന്നു വരുന്നേ. ആ വ്യക്തി നമ്മളെ സ്വാധീനിക്കുമ്പോ അവരുടെ പേര് നമ്മുടെ മനസ്സിൽ ഒരു പെർമനന്റ് ടാറ്റു പോലെ പതിക്കും. അതുപോലെ അവനി എന്ന ആ ടാറ്റു എന്റെ മനസ്സിൽ സ്ഥിരമായി പതിയിരിക്കയല്ലേ. ശരി, ഞാൻ കേസിന്റെ കാര്യം പറയാം, ആ പെൺകുട്ടിയുടെ കാര്യം പറയാം. നീ അവനിയുടെ കാര്യം പറഞ്ഞു. ഓക്കെ, സോറി. ആദ്യമായിട്ടാ നീ ഒരു പെണ്ണിനെ കുറിച്ച് എന്നോട് സംസാരിക്കുന്നു. പ്ലീസ് അവളെ കുറിച്ച് എന്നോട് പറയും. എന്താ നീ പറയാമെന്നേ? ഫുൾ ഡീറ്റെയിൽസ് എന്നോട് പറയണം. ഫുൾ പ്ലീസ്. കൊള്ളാം. രാജേശ്വരി വർമ്മയുടെ ഫാക്ടറിയിലെ ഈ ബലൂണിനെ കാണാൻ നല്ല രസമുണ്ട്. കുറച്ചുകൂടി കാറ്റ് നിറച്ച അപ്പ പൊട്ടും. ഇനി നിന്റെ സമയമാണ് അനന്യ നമ്പ്യാർ. വർമ്മ കുടുംബത്തിലേക്ക് ആദ്യ ചുവട് വയ്ക്കേണ്ട സമയം. ഇവിടുന്ന് ഞാൻ എന്റെ ആദ്യ ചുവട് വയ്ക്കുമ്പോ അവിടെ മിസ്സസ് രാജേശ്വരി വർമ്മയുടെ കാലിനടിയിലെ മണ്ണിളകാൻ തുടങ്ങും. ശ്രേയയുടെ എൻഗേജ്മെന്റ് അവർക്കൊരു ബിസിനസ് ഡീല. സൊസൈറ്റിയിൽ അവരുടെ സ്റ്റാറ്റസ് കൂട്ടാൻ ശ്രമിക്കുക. ഇനി അത് നടക്കാൻ പോകുന്നില്ല. എല്ലാവരുടെയും മുന്നിൽ വച്ച് രാജേശ്വരി വർമ്മയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴും. അപ്പോ എല്ലാവർക്കും മനസ്സിലാകും അവരുടെ പാരമ്പര്യവും പ്രസ്റ്റീജും റെപ്യൂട്ടേഷനും എല്ലാം കള്ളത്തരമാണെന്ന്. അവർ ശരിക്കും ഒരു പൊള്ളത്തരവും അത്യാഗ്രഹവും ഷോഫും കാണിക്കുന്ന സ്ത്രീയാണെന്ന്. അവർക്ക് എല്ലാത്തിലും വലുത് ലഭിക്കുന്ന ലാഭം ഇനിയിപ്പോ സ്വന്തം പേരക്കുട്ടിയെ പോലും അവർ പണയം വയ്ക്കും. അവർക്ക് ലഭിക്കുന്ന ലാഭത്തിനായി ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രേയയുടെ വിവാഹം ആരുമായിട്ടാണെന്ന്. ആ വിവരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഇതെല്ലാം നേരത്തെ അറിയാൻ വേണ്ടിട്ടല്ലേ ഞാൻ ആ ഫാൻസി കിറ്റി പാർട്ടിയിൽ ജോയിൻ ചെയ്തത്. മിസ് നീന, മാഡം മനോഹരമായ കാഞ്ചിപുരം സാരിയാണല്ലോ ധരിച്ചിരിക്കുന്നത്. ഓ യെസ്, ഓ എനിക്ക് അപ്പോഴേ മനസ്സിലായി. ഷോഫിന്റെ കട ശരിക്കും ഈ ശ്രേയെ പോലെ ബ്യൂട്ടിഫുൾ. ഏയ് സീരിയസ്ലി,
എത്ര നേരമായി പെൺകുട്ടിയെ കുറിച്ച് ചോദിക്കുന്നു, പറയും പ്ലീസ് പ്ലീസ്. എനിക്ക് ആ പെൺകുട്ടിയെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ആ പെണ്ണിന്റെ നാവ് ഒരു കത്രിക പോലെ ചലിക്കുന്നേ. ആ നാവ് കൊണ്ട് ഒരു സോറിയോ താങ്ക്സോ ഒന്നും പറയില്ല. മിണ്ടാതിരിക്കാൻ അവൾ പഠിച്ചിട്ടേ ഇല്ല. ആ സാധനം ജനിച്ച എവിടെയാണോ? മൂക്കിന്റെ തുമ്പത്ത് ദേഷ്യം, കയ്യില് തല്ല്, അത് എപ്പോഴും റെഡി ആയിരിക്കും. എന്ന് പറഞ്ഞാ തീയോട് കളിക്കാൻ അവൾക്ക് ഇഷ്ടം. പ്രശ്നങ്ങളിൽ സ്വയം ചെന്നിച്ചാടും. ഹെൽപ്പ് വാങ്ങിയിട്ട് പറയും, ഐ ഡോണ്ട് നീഡ് യുവർ ഹെൽപ്പ്. ഒരു പ്രത്യേക ജന്മം. എന്താ എന്താ നോക്കുന്നത്? ഇപ്പോഴല്ലേ നീ പറഞ്ഞ അവളെ പറ്റി ഒന്നും പറയാനില്ല, എന്തു പറയാനാ എന്നൊക്കെ. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ സാർ അവളെ പറ്റി ഒരു റിസർച്ച് തന്നെ നടത്തിയിരിക്കുക. സാർ, സാർ, സാറിന് വേണ്ടി അമ്മ ഷർട്ട് തന്നയച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇത് ഷർട്ടോ അതോ ഷർട്ടിന്റെ കടയോ? എന്തിനാ? അല്ല, അത് ഇന്നലെ ഒരു പെൺകുട്ടി ഷർട്ട് അഴിച്ച് വാങ്ങിയില്ലേ? ഇല്ല സാർ, ഞങ്ങളല്ല, സാറിന്റെ അമ്മയാണ് ജനലിലൂടെ കണ്ടത്. ഇന്നലെ രാത്രി സാറ് ഷർട്ടില്ലാതെ വീട്ടിൽ വന്നത്. ഓ മൈ ഗോഡ്! അപ്പൊ സ്റ്റോറിയിൽ ട്വിസ്റ്റോ? ഈ കഥ നീ എന്നോട് പറഞ്ഞില്ലല്ലോ. എന്തോ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ അമ്മയുടെ ഒരു കാര്യം, കടയുടെ പകുതി തന്നെ കൊടുത്തയച്ചിരിക്ക ഈ മണ്ടന്റെ കയ്യില്. സാർ, അമ്മ അമ്മയുടെ ഒരു ശിങ്കിടി വന്നിരിക്കുന്നു, കൊണ്ടുപോയ്ക്കോ നിന്റെ ഷർട്ട്. അതല്ല സാർ, അമ്മയാണ് ഫോൺ വിളിക്കുന്നത്. പറയാൻ പാടില്ലായിരുന്നു, എന്നെ പറയാൻ സമ്മതിച്ചില്ലല്ലോ. ആ എന്താമ്മേ, ഈ ലോകത്തോട് മുഴുവൻ ഹായ് ഹലോ പറയാനുള്ള സമയം നിനക്കുണ്ട്, പക്ഷെ ഈ അമ്മയോട് ഹലോ പറയാനോ ഒന്ന് സംസാരിക്കാനോ ഒട്ടും സമയമില്ല നിനക്ക്. അമ്മയുടെ മോനെ അമ്മയെ കാണാൻ വരില്ലേ ഇന്ന് രാത്രി തന്നെ ഡിന്നറിന്? Not fire and not fire till you. ഇനി ഡേറ്റിനൊന്നും പോണ്ട. ഇന്നലെ രാത്രി നീ ഷർട്ട് ഇടാതെ എന്തിനാ വീട്ടിൽ വന്നത്? What happened? അമ്മേ, രാത്രി നമ്മൾ കാണുമല്ലോ, അപ്പൊ എല്ലാം അപ്ഡേറ്റ് ചെയ്യാം. ഓക്കേ, പക്ഷെ ഇപ്പൊ നിനക്ക് ചെയ്താൽ എന്താ? അമ്മേ പ്ലീസ്. ശരി ശരി ശരി, ഐ വിൽ വെയിറ്റ്. എടാ, നിങ്ങളുടെ ഡേറ്റ് ആണെന്നുള്ള കാര്യം നീ മറന്നുപോയോ? നീ അവളെ ഫോൺ ചെയ്തോടാ. അമ്മ എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കേ ബൈ. ടില്ലു ടില്ലു, എന്തു പറ്റി ടില്ലു? ദിസ് ഈസ് എംബാരസിംഗ്. എടാ എടാ നിക്ക്. എടാ, എനിക്ക് എന്റെ സ്നേഹിതനിൽ കുറച്ച് മാറ്റങ്ങൾ കാണാൻ കഴിയുന്നു. തകർന്ന ഹൃദയത്തിന്റെ മുറിപ്പാടുകൾ കാണാൻ കഴിയുന്നു. നിന്റെ ചലനങ്ങളിൽ എന്തോ ചില മാറ്റങ്ങൾ ഞാൻ കാണുന്നു. കണ്ടില്ലേ, ഒരു മൂലയിൽ പോയി ഒറ്റയ്ക്കിരിക്കുക, ഈ ഷർട്ട് അഴിച്ചു കൊടുക്കുക, ദിവസം മുഴുവൻ അവളെ പറ്റി ചിന്തിക്കുക. ഇനിയിപ്പോ നമ്മുടെ നീരജ് സാറിന് പ്രണയം വല്ലോ തോന്നി തുടങ്ങിയോ? നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ സമാധാനത്തോടെ ഇരുന്ന് ഗോസിപ്പ് പറഞ്ഞു. എനിക്കൊരു അർജന്റ് ജോലിയുണ്ട്, അത് ചെയ്തിട്ട് വരാം. നിങ്ങൾ എൻജോയ് ചെയ്തു. ഒരു സെൽഫി ക്ലിക്ക് എടുക്കട്ടെ. സ്റ്റേറ്റസ് അപ്ഡേറ്റ്, ഹാഷ്ടാഗ് ബാങ്കർ, ഹാഷ്ടാഗ് ട്രഡീഷണൽ ഫോർ എ ഡേ, ഹാഷ്ടാഗ് ഹാപ്പി മീ സ്റ്റോർ, ഓക്കെ, ഹാഷ്ടാഗ് ശങ്കരം ജ്വല്ലറി പോസ്റ്റ്. ശ്രേയ വർമ്മ, റൈറ്റ്? യു നോ മീ? ഓഫ് കോഴ്സ്, ഫാഷൻ ഐക്കണായ ശ്രേയ പിന്നെ ആരാ അറിയാത്തത്? ദാറ്റ്സ് സോ സ്വീറ്റ് ഓഫ് യു. ഐ ആം അനന്യ, അനന്യ നമ്പ്യ. ഹായ്. ശ്രേയയുടെ നമ്പർ വൺ ഫോളോവർ. ബട്ട് നമ്മൾ എവിടെ വെച്ചാ കണ്ടത്? സോഷ്യൽ മീഡിയയിൽ. അതെ അതെ, ഇപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയ വഴിയാണ് മീറ്റ് ചെയ്തത്. അങ്ങനെയാ ഞാൻ അറിഞ്ഞത് ശ്രേയ ഈ ഷോപ്പിലുണ്ടെന്ന്. അതാ ഞാൻ വന്നത്. സോ ഹാപ്പി ആൻഡ് സോ എക്സൈറ്റഡ് ടു സീ യു. അവസാനം ഞാൻ എന്റെ സ്റ്റൈൽ ഗുരുവിനെ മീറ്റ് ചെയ്തു. താങ്ക് ഗോഡ്. Thank you so much, Ananya. Can I take one selfie with you? Yes, of course. Thank you. Thank you. ഞാൻ ശ്രേയമായുള്ള ഫോട്ടോ ഇട്ടപ്പോ ദേ ഫോളോവേഴ്സ് കൂടെ ഇരിക്കുക. എന്ത് മാത്രം ആരാധകരാ ശ്രേയക്ക്. Of course. You just made my day. Thank you so much.
pretty. ഇപ്പോ വാങ്ങിയതാണോ? അല്ല അല്ല, ഇത് ആക്ച്വലി എന്റെ എൻഗേജ്മെന്റ് ഗിഫ്റ്റ്. വൗ, വെയിറ്റ്, ശ്രേയ വർമ്മ ഗോട്ട് എൻഗേജ്ഡ്? നോ നോ, എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല. ഇൻഫാക്ട് എൻഗേജ്മെന്റ് നാളെയാണ്. നാളെയോ? വൗ, ശ്രേയ എത്ര നോർമൽ ഔട്ട്ഫിറ്റിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. അപ്പൊ എൻഗേജ്മെന്റിനുള്ള ഔട്ട്ഫിറ്റിൽ എത്ര ഗോർജിയസ് ആയിരിക്കും. വൗ, യു നോ വാട്ട്, എവരിതിങ് ഈസ് സോർട്ടഡ്. എന്റെ വള, ഡിസൈനർ ജ്വല്ലറി, ഡിസൈനർ ഡ്രസ്, ഔട്ട്ഫിറ്റ്, ഫുഡ് വെയർ, എവരിതിങ്. എന്റെ എൻഗേജ്മെന്റ് ഓർത്ത് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. വൗ, നാളെ ശ്രേയയുടെ ജീവിതത്തിൽ എത്ര പ്രധാനപ്പെട്ട ദിവസമല്ലേ. ഐ വിഷ് ശ്രേയ നാളത്തെ ഔട്ട്ഫിറ്റില് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പക്ഷെ സാരമില്ല, എനിക്ക് ശ്രേയയുടെ ഫോട്ടോസ് കാണാമല്ലോ. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. എന്തായാലും ഞാൻ എന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. നീ അത് ഉറപ്പായും കാണണം. ഓക്കെ, ഡൺ. ശ്രേയ, ഡിസൈനർ ഔട്ട്ഫിറ്റിന്റെ കൂടെ ഈ ആന്റിക് വളയാണോ ഇടുന്നത്? നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ എനിക്കും ശ്രേയയുടെ കൂടെ ഇത്ര മനോഹരമായൊരു ദിനം ഷെയർ ചെയ്യാമായിരുന്നു. നിനക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പേര് അനന്യ. അനന്യ, നാളെ നിന്റെ എൻഗേജ്മെന്റ് പാർട്ടിയിൽ തീർച്ചയായും വരണം. ഞാനോ? ഐ മീൻ, ഞാനൊരു എക്സൈറ്റ്മെന്റിൽ പറഞ്ഞു പോയതാ. ഞാൻ എങ്ങനെ ശ്രേയയുടെ എൻഗേജ്മെന്റിന്? ഐ മീൻ, നിങ്ങളുടെ ഗസ്റ്റ് ലിസ്റ്റ് ഒക്കെ ഓൾറെഡി സെറ്റ് ആയി കഴിഞ്ഞിരിക്കുമല്ലോ. ലിസൺ, ഇത് എന്റെ എൻഗേജ്മെന്റാ, ഞാൻ നിന്നെ ക്ഷണിക്കുന്നു, അതുകൊണ്ട് നീ വന്നേ പറ്റൂ. പറഞ്ഞത് കേട്ടില്ലേ നീ? നോ ഇഫ് ആൻഡ് നോ ബട്ട്. അല്ല, അത് ഇനി ശ്രേയയുടെ വീട്ടുകാര് തെറ്റിദ്ധരിക്കുകയാണെങ്കിലോ? ഞാൻ എങ്ങനെയാ ഇനി ലാസ്റ്റ് മിനിറ്റ് വരുന്നത്? ആരും ഒന്നും പറയില്ല. ഞാൻ നിന്നെ എന്റെ അച്ഛമ്മയുമായി സംസാരിപ്പിക്കാം. She will love you. Just wait. ഹലോ അച്ഛമ്മേ, എന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അനന്യ, അവൾ എന്റെ എൻഗേജ്മെന്റിന് വരില്ല എന്ന് പറയുന്നു. അവളോട് വരാൻ പറയാം അച്ഛമ്മേ. തീർച്ചയായും, നീ അവൾക്ക് ഫോൺ കൊടുക്ക്. ശരി അച്ഛമ്മേ. ദാ, നീ അച്ഛമ്മയോട് സംസാരിക്കേ. ശ്രേയയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാകുമ്പോൾ എന്റെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ്. അപ്പോൾ എനിക്ക് അവളുടെ സന്തോഷത്തിൽ എങ്ങനെ പങ്കുചേരാതിരിക്കാനാകും? പിന്നെ എന്നെ ഇത്ര സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ വരാതിരിക്കാനാകും അച്ഛമ്മ? വളരെ സ്വീറ്റ് ആണ് എന്റെ അച്ഛമ്മ. സംസാരിക്കേട്ട പെണ്ണേ, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്റെ നിഷ്കളങ്കനായ മകനുമായിട്ട് അരുതാത്ത ഒരു ഇല്ലെജിറ്റിമേറ്റ് ആയ ബന്ധമുണ്ടാക്കിയില്ലേ? ഹലോ. ആ ബന്ധത്തിൽ നിന്ന് ഞാൻ എന്റെ മോനെ മോചിപ്പിച്ചിരിക്കുക. ഹലോ. ഇന്നു മുതൽ നിന്റെ പപ്പയും നിന്നോടൊപ്പം ഉണ്ടാകില്ല. എന്റെ കുടുംബത്തിന്റെ പേരും നിന്നോടൊപ്പം ഉണ്ടാകില്ല. നിന്റെ അമ്മയെ ഞാനാ കൊന്നത്? ഞാൻ നൽകും ഇവന് ഞങ്ങളുടെ പേര്. എങ്ങനെയാ കൊന്നറിയോ? എന്റെ ശീലങ്ങൾ സ്വന്തമാക്കും എന്റെ അതുല. പൊയ്ക്കോ നിന്റെ അമ്മയുടെ അടുത്തേക്ക്. നിന്റെ അമ്മ എവിടെയായിരിക്കുന്നത്? ഹൃദയത്തിൽ. പൊയ്ക്കോ, നിന്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ പൊയ്ക്കോ. ഹലോ. ശ്രേയ എന്നോട് പറഞ്ഞു നീ അവളുടെ അടുത്ത ഫ്രണ്ട് ആണെന്ന്. ശ്രേയ എന്റെ പേരക്കുട്ടി ആവുമ്പോ നീയും എന്റെ പേരക്കുട്ടി തന്നെയാ. എന്റെ ശ്രേയയുടെ എൻഗേജ്മെന്റ് ആണ്. അവളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസം. അപ്പൊ ആ ദിവസത്തിൽ സന്തോഷം പങ്കുവെക്കാൻ നീയും അവിടെ ഉണ്ടാകുമല്ലോ. ശ്രേയയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാകുമ്പോ എന്റെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസം തന്നെയാ. അപ്പൊ എനിക്ക് അവളുടെ സന്തോഷത്തിൽ എങ്ങനെ പങ്കുചേരാതിരിക്കാനാകും? പിന്നെ എന്നെ ഇത്ര സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുമ്പോ
എനിക്ക് എങ്ങനെ വരാതിരിക്കാനാകും അച്ഛമ്മ? ഓ, ഐ മീൻ ശ്രേയ അച്ഛമ്മ നല്ല വിളിക്കാറ്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാനും കൂടി. ഇല്ലില്ലില്ല, എനിക്ക് ഒരു എതിർപ്പും ഇല്ല. അപ്പൊ ഞാൻ നാളെ നിന്നെ പ്രതീക്ഷിച്ചിരിക്കും. ഞാനും അച്ഛമ്മയെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. എന്നാ വാ, നേരിട്ട് കാണാം. കഴിഞ്ഞ സംസാരം. ആ, ഞാൻ വരും. ആദ്യമായിട്ട് എല്ലാവരെയും കാണും. എന്താ? I mean, ആദ്യമായിട്ട് ഞാൻ നിന്നെ ഡിസൈനർ ലഹങ്കയിൽ കാണുന്ന. OMG, I'm so excited for you. നാളെ വരെ എനിക്ക് വെയിറ്റ് ചെയ്യാനേ വയ്യ. You know what? നീ വളരെ ലക്കിയാ. എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫാമിലി മാറ്റാ. എന്നിട്ടും അച്ഛമ്മ നിന്നെ നേരിട്ട് ക്ഷണിച്ചിരിക്കാം. അപ്പൊ എന്റെ അച്ഛമ്മ നിന്റെ കുടുംബത്തിൽ ഒരു അംഗമായി കരുതിയിരിക്കുന്നു. കുടുംബോ? ആരൊക്കെയാ നിങ്ങളുടെ കുടുംബത്തിലുള്ളത്? എന്റെ കുടുംബത്തിലോ? അല്ല, നിങ്ങള് വരാൻ പോവല്ലേ, അപ്പൊ എല്ലാവരും പരിചയപ്പെടുത്തി തരാം. പിന്നെ നിനക്കൊന്ന് നേരത്തെ വരാൻ പറ്റുമോ? ഞാൻ റെഡിയാകുമ്പോ എന്നെ സഹായിക്കാൻ സഹായിക്കാമോ? ഓക്കെ, പക്ഷേ മറ്റുള്ള ഫ്രണ്ട്സ്? ഫ്രണ്ട്സ് എന്റെ, ആക്ച്വലി എന്റെ ഫ്രണ്ട്സ് എല്ലാരും ന്യൂസിലൻഡിൽ പോയിരിക്കാം വെക്കേഷന്. പിന്നെ ഈ എൻഗേജ്മെന്റ് പെട്ടെന്നാണല്ലോ ഫിക്സ് ചെയ്തത്, അതുകൊണ്ട് അവർക്ക് ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഭാഗ്യം കൊണ്ട് നിനക്കിതൊന്നും മിസ്സാവില്ല. ഞാൻ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. എന്താ? ഐ മീൻ, നിന്റെ കൂടെ നിൽക്കുമ്പോ എനിക്കും സ്റ്റൈലായി നിൽക്കാലോ. യെസ് ബേബ്, നമ്മുടെ ലൈഫ് തന്നെ സ്റ്റൈലായിട്ട് ജീവിക്കാനുള്ളതല്ലേ? യോലോ, യു ഓൺലി ലിവ് വൺസ്. പിന്നെ എന്റെ പക്കൽ നിനക്കൊരു സർപ്രൈസ് കൂടിയുണ്ട്. എന്താ? എന്റെ ബോയ് ഫ്രണ്ട്, ഐ മീൻ ഗോയിങ് ടു ബി, ഇൻ ഫാക്ട് അവനും ഇപ്പൊ ഇവിടെ എത്തും. ഞാനും അവനും കൂടെ ഷോപ്പിംഗ് നടത്താൻ തീരുമാനിച്ചിരിക്കുക, ഞങ്ങളുടെ എൻഗേജ്മെന്റ് റിംഗ് വാങ്ങാൻ. അവനിവിടെ വരുമ്പോ നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ? റിയലി? താങ്ക് യു സോ മച്ച്. ഈ ഒരു ദിവസം കൊണ്ട് നീ എനിക്ക് എത്ര സർപ്രൈസ് ആ തന്നത്. ആദ്യം നിന്റെ അച്ഛമ്മയെ പരിചയപ്പെടുത്തി, ഇപ്പൊ ദേ ഫിയാൻസയെ പരിചയപ്പെടുത്താൻ പോകുന്നു. നാളെ നിനക്ക് ഒരു നല്ല സർപ്രൈസ് തരാൻ പറ്റുമെങ്കിൽ. ഹലോ, ശ്രേയ എവിടെയാ? ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഹായ് ഇല്ല, ഹൗ യു ഇല്ല, ഹലോ ഇല്ല. ഞാൻ ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്യാ. എവിടെയാ നിൽക്കുന്നേ? ഷോപ്പ് ഏതാ? ശങ്കരം ജൂവലേഴ്സ്. ഓക്കെ, ഞാൻ എത്തി. ഓക്കെ, അവൻ ഏത് സമയം വേണമെങ്കിലും വരാം. അപ്പൊ സമയം എത്തി. നീ എന്താ ഇങ്ങനെ സ്വയം മറന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്? എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഐ മീൻ, സമയം അടുത്ത് വരുമ്പോ നിനക്ക് വയറ്റിൽ ബട്ടർഫ്ലൈസ് പറക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞാ യു ആർ റൈറ്റ്, എനിക്ക് സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. പെട്ടെന്ന് ഞാനൊരു സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്യട്ടെ, വേഗം ഒരു പിക്ചർ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, വെയിറ്റ്. എന്തോ ചേച്ചി, നിന്റെ ലിപ്സ്റ്റിക്ക് ബോറായിട്ടുണ്ടോ? താങ്ക് യു സോ മച്ച് ബേബ്, നീനെ പ്രോബ്ലത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഇല്ലെങ്കിൽ ഈ പിക്ചർ തന്നെ അപ്ലോഡ് ചെയ്തേനെ ഞാൻ. ആളുകൾ അത് കണ്ട് എന്നെ പറ്റി എന്ത് ചിന്തിക്കുമായിരുന്നു? ഒരു കാര്യം ചെയ്യാം, ഞാൻ പെട്ടെന്ന് പോയി ടച്ചപ്പ് ചെയ്തിട്ട് വരാം. അതെന്താണെന്നറിയോ, എന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടി തന്നെ തേർഡ് ഡേറ്റ് ആണ്. എന്നെ ഈ അവസ്ഥയിൽ അവൻ കാണുന്നത് ഞാൻ ആഗ്രഹിക്കുന്നേയില്ല. ഈ ഡ്രസ്സിനൊപ്പം ഈ വള, നോട്ട് കൂൾ? നോട്ട് ബാഡ്, ഐ ആം ഇംപ്രസ്ഡ്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, കുറച്ചു നേരം മാത്രം നീ എന്നോടൊപ്പം ആയിരുന്നുള്ളൂ, അപ്പോഴേക്കും നിന്റെ സ്റ്റൈൽ ക്വോഷ്യൻസ് ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തി. കീപ് ഇറ്റ് അപ്പ്. എക്സ്ക്യൂസ് മീ, ഇതൊന്ന് പാക്ക് ചെയ്തോളൂ. യെസ് മാം. ആയിരിക്കുന്ന നെക്ലെസ് ഒന്ന് കാണിക്കാമോ? ഷുവർ. നീ ഇതെവിടെയാ?
ആയിരിക്കുന്ന നെക്ലെസ് ഒന്ന് കാണിക്കാമോ? നീ ഇതെവിടെയാ? ഒരു പ്രാവശ്യം ഈ കടയിൽ എന്നെ മാത്രമേ കണ്ടുള്ളൂ. ഈ കടയിൽ പെൺകുട്ടികളായിട്ട് വേറെ ആരും എനിക്ക് കാണാൻ കഴിയുന്നില്ല. എവിടെ മോതിരം?